മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എന്നിവ കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാം. കൊപ്പത്തും ഇനി പട്ടാമ്പിയിലും. ഞങ്ങളുടെ പ്രത്യേകതകൾ: മോണ്ടിസോറി ലാബ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ, UK സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ, ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ്, വിശാലമായ ലാബ് സൗകര്യം. കാഡീസ് വിമൻസ് കോളേജ്, കൊപ്പം ആൻഡ് പട്ടാമ്പി. സമൂഹം എന്നും ആദരവോടെയും ആഗ്രഹത്തോടെയും നോക്കിക്കാണുന്ന അധ്യാപിക എന്ന പദവിയിലെത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇനി ഒട്ടും താമസിക്കേണ്ട. പട്ടാമ്പി പള്ളിപ്പുറ റോഡിൽ സെൻട്രൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ പ്രോടെക് അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്തോളൂ. ഇവിടെ വെറും ഒരു വർഷം കൊണ്ട് SSLC യോഗ്യതയുള്ളവർക്ക് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും നൽകുന്നു. കൂടാതെ ഫാഷൻ ഡിസൈനിങ് കോഴ്സും ചെയ്യുന്നു. റെപ്യൂട്ടഡ് സ്കൂളുകളിൽ ട്രെയിനിങ് നൽകുവാനും ജോലി നേടിക്കൊടുക്കുവാനും പ്രോട്ടെക് എന്നും കൂടെ ഉണ്ടാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷനും കൂടാതെ ഇൻ്റർനാഷണൽ അംഗീകാരമുള്ള IMS സർട്ടിഫിക്കേഷനും നൽകുന്നു. അപ്പം മറക്കണ്ട, ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ കുടുംബശ്രീ പ്രസ്ഥാനം സമഗ്ര ശാക്തീകരണത്തിലേക്ക് നയിച്ചെന്ന് മന്ത്രി MB രാജേഷ്. സ്ത്രീകൾക്ക് പുത്തൻ തൊഴിൽ മേഖലകൾ പരിചയപ്പെടുത്തുന്നതിലും കുടുംബശ്രീ സംവിധാനം വലിയ പങ്കുവഹിച്ചു. കുഴൽമന്ദം ബ്ലോക്കിൽ പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക ജീവനോപാധി പദ്ധതിയായ സമുന്നതിക്ക് തുടക്കം. പദ്ധതി രേഖ മന്ത്രി പ്രകാശനം ചെയ്തു. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 4.5 കോടി രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്ന് കസബ പോലീസ്. അന്വേഷണത്തിൽ പുരോഗതിയുണ്ട്. നഷ്ടപ്പെട്ട പണത്തിന്റെ സ്രോതസ്സും അന്വേഷണ പരിധിയിൽ വരും. വ്യാപാരികൾ പണവുമായി യാത്ര ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ്. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി CPI വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റി. ചെറുതുരുത്തിയിൽ പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും. August 15 നടത്തുന്ന സെക്യുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം തിരുവിലാമലയിൽ DYFI കാൽനട ജാഥ. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ ചെറുതുരുത്തിയിൽ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സെമിനാർ. വാർത്തകൾ വിശദമായി. 25 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ കുടുംബശ്രീ സമഗ്ര ശാക്തീകരണത്തിലേക്ക് നയിച്ചെന്ന് മന്ത്രി MB രാജേഷ്. കുടുംബശ്രീ മുഖേനെ കുഴൽമന്ദം ബ്ലോക്കിൽ നടപ്പാക്കുന്ന പട്ടികജാതി വിഭാഗത്തിനുള്ള പ്രത്യേക ജീവനോപാധി പദ്ധതിയായ സമുന്നതിയുടെ ഉദ്ഘാടനവും പദ്ധതി രേഖ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരമ്പരാഗത തൊഴിലിടങ്ങളിൽ നിന്ന് ആധുനിക തൊഴിൽ മേഖലകളിലേക്ക് കടന്നുവരാൻ കുടുംബശ്രീ വനിതകൾക്ക് കഴിഞ്ഞെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ എന്നിവയിലടക്കം കുടുംബശ്രീ നൽകുന്ന വിവിധ സേവനങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള ഉൽപ്പന്ന വിതരണം എന്നിങ്ങനെ തൊഴിൽ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കാൻ കുടുംബശ്രീ വനിതകൾക്ക് സാധിച്ചത് ഇതിന്റെ ഉദാഹരണങ്ങളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം പൊതുസാമൂഹിക ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ കുടുംബശ്രീ സ്ത്രീ ജീവിതത്തെ മാത്രമല്ല സ്വാധീനിച്ചത്, കേരളത്തിൻ്റെ പൊതുവായ ജീവിതത്തെയാകെ സ്വാധീനിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. കാരണം ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ്. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ആകെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുക എന്നാണ് അർത്ഥം. പക്ഷേ ഇതെല്ലാം ഈ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും മുതിർന്ന അയൽക്കൂട്ടാംഗങ്ങളെയും സംസ്ഥാനതലത്തിൽ പുരസ്കാരം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ലഹരിക്കെതിരെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉണർവ് ക്യാമ്പയിന്റെ പോസ്റ്റർ PP സുമോദ് MLA പ്രകാശനം ചെയ്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി അവതരണം നടത്തി. KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ ചെറുതുരുത്തിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ KK ജയദേവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫൈനലാണ് കേട്ടത്. ഞാൻ ഇന്ന് ഒരു വാർത്ത പറഞ്ഞാൽ ഈ ഫുട്ബോളിന്റെ ഒക്കെ ഫൈനൽ പോലെയാണ്. ഫൈനലിന്റെ പ്രത്യേകത എന്താ? ഫൈനലിന്റെ പ്രത്യേകത രണ്ടിലൊന്നേ ഉണ്ടാവുള്ളൂ അല്ലെ? ഫൈനൽ കളിച്ചാൽ എന്താ, അതിന്റെ മുമ്പുള്ള ഒന്നാം റൗണ്ട് പോലെയല്ല. ഫുട്ബോളൊക്കെ കണ്ടിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഒന്നാം റൗണ്ട് പോലെയല്ല. അവിടെ നമ്മള് ഗോളൊക്കെ തുല്യമായ
പോയിന്റ് പങ്കിട്ടിട്ട് പിരിഞ്ഞു പോകും. പക്ഷെ ഫൈനലിൽ അങ്ങനെയല്ല, പെനാൽറ്റി അടിച്ചിട്ടാണെന്നാലും ഒന്ന് തോറ്റു പോകും. അങ്ങനെ ഇവിടെ രണ്ട് ആശയങ്ങൾ രണ്ട് സങ്കല്പങ്ങൾ തമ്മിൽ ഇങ്ങനെ നേർക്കുനേരെ നിൽക്കാം. കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ വർഗീയതയ്ക്കെതിരെ വർഗൈക്യമെന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സി ഉണ്ണികൃഷ്ണൻ, എം സുലൈമാൻ, കെ എ ഷറഫുദ്ദീൻ, പി എ യൂസഫ് എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ദീൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം കെ രമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വളയർ വടക്കഞ്ചേരി ദേശീയപാതയിൽ വ്യാപാരികളുടെ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിച്ച് 4.5 കോടി രൂപ കൊള്ളയടിച്ച കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. വ്യാപാരികളുടെ പരാതിയിൽ കസബ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. പരാതിക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 പെരിന്തൽമണ്ണ സ്വദേശികളായ വ്യാപാരികൾ ദേശീയപാതയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത്. പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് ആസിഫ്, ഇബ്നു വഹ എന്നിവർ സഞ്ചരിച്ച ഹോണ്ട സിറ്റി കാർ തടഞ്ഞു നിർത്തിയായിരുന്നു കവർച്ച. 3 കാറുകളിലും ഒരു ടിപ്പറിലുമായി എത്തിയ 15 സംഘമാണ് കൊള്ളയടിച്ചതെന്ന് വ്യാപാരികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. വ്യാപാരികളുടെ പരാതിയിൽ കസബ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്നും അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നും കസബ പോലീസ് അറിയിച്ചു. അതേസമയം വ്യാപാരികളുടെ പണം തന്നെയാണോ അപഹരിക്കപ്പെട്ടത് എന്ന നിലയിലും അന്വേഷണം നടക്കുന്നുണ്ട്. സ്വർണം തട്ടിയെടുക്കുന്ന സംഘത്തെ പോലെ തന്നെയുള്ള കൊള്ളസംഘമാണോ ഇതിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. വ്യാപാരികളുടെ പണത്തിന്റെ സ്രോതസ്സും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. വ്യാപാരികൾ പണവുമായി സഞ്ചരിക്കുന്ന വിവരത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണിപ്പൂർ ജനതയ്ക്ക് CPI വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ചെറുതുരുത്തിയിൽ CPI ലോക്കൽ കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. ചുങ്കം സെന്ററിൽ നിന്നാണ് പന്തംകൊളുത്തി പ്രകടനം ആരംഭിച്ചത്. ചെറുതുരുത്തിയിൽ സമാപിച്ചു. പൊതുയോഗം CPI ലോക്കൽ സെക്രട്ടറി MU മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ നാട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? പ്രധാനമന്ത്രി വിദേശത്തേക്ക് കറങ്ങാൻ പോയിരിക്കുന്നു. മണിപ്പൂർ ജനത കുക്കികളും വൈദികളും തമ്മിൽ രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും അദാനിന്റെ കീഴിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടന ഉണ്ടാക്കി. ഗുജറാത്തിൽ എന്ത് നടന്നു അതേമാതിരി തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനം തിരിച്ചറിയണം. എനിക്ക് പറയാനുള്ളത് പറയാം, BJP ഗവൺമെന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക്? ജനങ്ങൾക്ക് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ജോയിന്റ് സെക്രട്ടറി മദനൻ മണ്ണഴി അധ്യക്ഷത വഹിച്ചു. കെ അപർണ, കെ റസാഖ്, സിദ്ദിഖ് വള്ളത്തോൾ, VM ജബ്ബാർ, PK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സെക്യുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം തിരുവിലാമലയിൽ DYFI കാൽനടയാത്ര സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി August 15 DYFI സെക്യുലർ സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നത്. തിരുവിലാമല ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് കാൽനടയാത്ര ആരംഭിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു, അമൽരാജ്, സുഭീഷ് എന്നിവർ പ്രസംഗിച്ചു. DYFI ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാറാണ് ജാഥ നയിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക വൈസ് ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ് ജാഥ മാനേജരുമാണ്. ന്യൂസ് ബ്യൂറോ തിരുവിലാമല. ഷൊർണു NSS കരയോഗം, കുടുംബമേള, സഭാമഠം, ശിവക്ഷേത്ര ഹാളിൽ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗാംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ അർഹരായ കുട്ടികൾക്ക് എൻഡോമെന്റും സ്കോളർഷിപ്പുകളും ആധ്യാത്മിക ക്ലാസ്സിലെ പഠിതാക്കൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. വനിതാ സമാജം പ്രസിഡന്റ് ലേഖ രമേശ്, സെക്രട്ടറി ഇന്ദിര, കർമ്മസമിതി അംഗങ്ങളായ M രാമചന്ദ്രൻ നായർ, O ചന്ദ്രശേഖരൻ, KP രാധാകൃഷ്ണൻ, അമ്മാട്ടിൽ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണിമാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി.
ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മൗണ്ട് സീന സ്കൂൾ, പത്തിരിപ്പാല, GVHSS എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിലൂടെ സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത ഔപചാരിക വിദ്യാഭ്യാസ കാലയളവിൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ളത്. പരേഡിൽ MLA സല്യൂട്ട് സ്വീകരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SAനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ PS മുത്തലി, മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡ് മെമ്പർ AA ഷിഹാബ്, പ്രധാനാധ്യാപിക അനിത, മൗണ്ട് സീന പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ, മങ്കര CI ഹരീഷ്, TR ശശി, PC പ്രീതത്, O സുരേഷ്, പ്രിൻസിപ്പാൾ ഹരിദാസ്, സിവിൽ പോലീസ് ഓഫീസർ ലീലാകൃഷ്ണൻ, സജീർ, സുനിത, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ SPC കേഡറ്റുകളെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മായനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തിയത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് പ്രസാദ വിതരണം നടന്നു. ആനയൂട്ടിൽ ലിബർട്ടി ഉണ്ണികുട്ടൻ പ്രത്യക്ഷ ഗണപതിയായി. മായനൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. പ്രധാന വാർത്തകൾ വീണ്ടും. കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ കുടുംബശ്രീ പ്രസ്ഥാനം സമഗ്ര ശാക്തീകരണത്തിലേക്ക് നയിച്ചെന്ന് മന്ത്രി MB രാജേഷ്. സ്ത്രീകൾക്ക് പുത്തൻ തൊഴിൽ മേഖലകൾ പരിചയപ്പെടുത്തുന്നതിലും കുടുംബശ്രീ സംവിധാനം വലിയ പങ്കുവഹിച്ചു. കുഴൽമന്ദം ബ്ലോക്കിൽ പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക ജീവനോപാധി പദ്ധതിയായ സമുന്നതിക്ക് തുടക്കം. പദ്ധതി രേഖ മന്ത്രി പ്രകാശനം ചെയ്തു. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 4.5 കോടി രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്ന് കസബ പോലീസ്. അന്വേഷണത്തിൽ പുരോഗതിയുണ്ട്. നഷ്ടപ്പെട്ട പണത്തിന്റെ സ്രോതസ്സും അന്വേഷണ പരിധിയിൽ വരും. വ്യാപാരികൾ പണവുമായി യാത്ര ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ്. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി CPI വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റി. ചെറുതുരുത്തിയിൽ പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും. August 15 നടത്തുന്ന സെക്യുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം തിരുവിലാമലയിൽ DYFI കാൽനട ജാഥ. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ ചെറുതുരുത്തിയിൽ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സെമിനാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.